വിട്ടുമാറാത്ത കഴുത്തുവേദന, നടുവേദന, ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ, നട്ടെല്ലിന്റെ ഒടിവുകൾ, എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടെല്ല് ശസ്ത്രക്രിയ, ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി. നിലമ്പൂർ നഗരസഭയിലെ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിക്ക് ദേശീയ അംഗീകാരം. ഭാരതീയ ചികിത്സാ വകുപ്പിലെയും ഹോമിയോപ്പതി വകുപ്പിലെയും തെരഞ്ഞെടുക്കപ്പെട്ട ചികിത്സാ കേന്ദ്രങ്ങൾക്ക് NABH എൻട്രി ലെവൽ സർട്ടിഫിക്കേഷൻ ലഭിച്ചതിൽ ചന്തക്കുന്ന് ആയുർവേദ ഡിസ്പെൻസറി ഇടം നേടി. അടിസ്ഥാന സൗകര്യം, ശുചിത്വം, മരുന്ന് വിതരണം, രജിസ്റ്ററുകളുടെ കൃത്യത, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ പരിഗണിച്ചാണ് അക്രഡിറ്റേഷൻ അനുവദിച്ചത്. ജില്ലയിൽ രണ്ട് ചികിത്സാ കേന്ദ്രങ്ങൾക്കാണ് ഈ അംഗീകാരം ലഭിച്ചത്. ഡിസ്പെൻസറിക്ക് ലഭിച്ച അംഗീകാരം നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമാണെന്ന് ഡിസ്പെൻസറി സന്ദർശിച്ച ശേഷം നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ ആയുർവേദ ആശുപത്രി ഞങ്ങൾ അധികാരത്തിൽ വന്ന ഈ 3 വർഷം തികയാണ്. ഈ 3 വർഷത്തിൽ നമുക്ക് വിവിധങ്ങളായ പുരസ്കാരങ്ങളാണ് നമ്മുടെ ഈ ഹോസ്പിറ്റലിന് കിട്ടിയിട്ടുള്ളത്. അതിലേറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ ഉത്സാഹത്തോടുകൂടെയും അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇതിനെ കയറി വരുമ്പോഴാണ് അത്രത്തോളം പേഷ്യൻസാണ് നമ്മുടെ ബഹുമാന്യനായ ഡോക്ടർക്കാണ്. ഡോക്ടറുടെ പരിശ്രമവും അതുപോലെ തന്നെ ആരോഗ്യാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാട് റഹീമിന്റെ പ്രവർത്തനവും മുനിസിപ്പാലിറ്റിയുടെ സഹായവും കൂടിയിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങളൊക്കെ തന്നെ കിട്ടിയിട്ടുള്ളത്. ഇന്ന് നമ്മളേറെ സന്തോഷിപ്പിക്കുന്നത് നമുക്ക് ദേശീയ തലത്തിലുള്ള അംഗീകാരം ഇന്ന് കിട്ടിയിരിക്കുകയാണ്. നാഷണൽ ആയുഷ് മിഷന്റെ സഹായത്തോടെ നടത്തിവരുന്ന യോഗ പരിശീലനം, സ്ത്രീ ശാക്തീകരണ പരിപാടികൾ എന്നിവയും ചികിത്സാ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. നാഡീപേശി രോഗികൾക്കായി ട്രാക്ഷൻ യൂണിറ്റ്, ആയുർകർമ്മ പദ്ധതി, ജനനി പദ്ധതി എന്നിവയും ഈ ചികിത്സാ കേന്ദ്രത്തിന് കീഴിൽ ഉടൻ പ്രവർത്തനമാരംഭിക്കുമെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിജോ പറഞ്ഞു. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളെ പരിഗണിച്ച് അവിടുന്ന് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഇവിടെ അസസർ വന്നിട്ടുണ്ടായിരുന്നു, കേന്ദ്ര അസസർ വന്നു. അതിൽ നമ്മളെ പ്രവർത്തനങ്ങളും കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങളൊക്കെ പരിശോധിച്ച് അതിന് മാർക്കിട്ടതിന് അതിന്റെ പ്രവർത്തനം നടത്തി ഈ അക്രഡിറ്റേഷൻ വരുന്നത്. നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം കുറേ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ എല്ലാ വാർഡുകളും നമ്മൾ മെൻസ്ട്രൽ കപ്പിന്റെ വിതരണം നടത്തി, അതുപോലെ ഫിസിയോതെറാപ്പിന്റെ പ്രൊജക്ട് നമ്മൾ നടത്തുന്നു, അതുപോലെ നമ്മളെ റെക്കോർഡ്സുകളെല്ലാം പക്ക പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമുക്ക് ഈ അക്രഡിറ്റേഷൻ ലെവലിലേക്ക് വന്നത്. ഇതുകൂടാതെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ ആയുർകർമ്മ എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് നമ്മളിവിടെ ഡിസ്പെൻസറിയിൽ വരുന്നുണ്ട്. അതായത് നമുക്ക് പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ്, ആയുർവേദ ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന ട്രീറ്റ്മെന്റ് നമുക്കിവിടെ ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റൽ ആക്കാനുള്ള സൗകര്യം നമുക്ക് നിലവിലില്ലെങ്കിലും നമുക്ക് പേഷ്യൻസ് വരുന്ന പേഷ്യൻസിന് ഇവിടെ വന്ന് പോയി ഈ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന സൗകര്യമാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പുതിയൊരു ഡോക്ടറെ ലഭിക്കുന്നുണ്ട്, 2 പഞ്ചകർമ്മ തെറാപ്പിസ്റ്റ് വരുന്നുണ്ട്, ഒരു മൾട്ടിപർപ്പസ് വർക്ക് വരുന്നുണ്ട്. ഇതുകൂടാതെ അതുപോലെ നമുക്കിവിടെ ഇപ്പം അത്യാവശ്യമുള്ള ചെറിയ ചെറിയ ബ്ലഡ് ടെസ്റ്റുകൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ അടുത്ത വർഷം നമ്മളിതൊരു മാതൃശിശു സൗഹൃദ ഹോസ്പിറ്റലാക്കി മാറ്റാനുള്ള പ്രൊജക്ട് നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രസവാനന്തര ചികിത്സയ്ക്കൊക്കെ നമ്മൾ ഈ വർഷത്തെ പ്രൊജക്റ്റിൽ നമ്മൾ അതിനുവേണ്ടി പൈസ വെക്കുന്നുണ്ട്. അപ്പോൾ ജീവനി എന്ന ഒരു പേരിൽ നമ്മൾ പുതിയ പ്രൊജക്ട് തുടങ്ങണം. നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM ബഷീർ, ഡിവിഷൻ കൌൺസിലർ റനീഷ് കുപ്പായി, ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി 2023 ഇന്നു തന്നെ അംഗമാകൂ. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, എടവണ്ണ, തിരുവാലി.